വാഴൂർ തീർത്ഥപാദപുരത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ഇടപ്പള്ളിയിൽ വീട്ടിൽ സുരേന്ദ്രൻ KS ആണ് 3 വർഷമായി വൃക്കരോഗത്താൽ വലയുന്നത്. കൂലിപ്പണിക്കാരനായ സുരേന്ദ്രൻ അസുഖബാധിതനായതോടെ കുടുംബവും പട്ടിണിയിലായി. മുൻപ് കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു ചികിത്സ. ആഴ്ചയിൽ 2 ഡയാലിസിസ് ചെയ്തിരുന്നു. എന്നാൽ അവിടെ രോഗികളുടെ തിരക്കേറിയതോടെ സുരേന്ദ്രന്റെ ചികിത്സ ചേർപ്പുങ്കൽ മെഡിസിറ്റിയിലേക്ക് മാറ്റി. എന്നാൽ ഒരു തവണ ഡയാലിസിസ് ചെയ്യുന്നതിന് ഇവിടെ 4000 രൂപ വേണം. സുമനസുകളുടെ സഹായത്താൽ കുറച്ചുനാൾ മുൻപ് വരെ ചികിത്സ തുടർന്നിരുന്നു. എന്നാൽ ഇപ്പോൾ അതിനും പറ്റാതായി. ഞാൻ മെഡിക്കൽ കോളേജിലായിരുന്നു ചികിത്സ ചെയ്തോണ്ടിരുന്നത്. അവിടെ തിരക്ക് കൂടുതലായിട്ട് പ്രൈവറ്റിലോട്ട് പോകാൻ പറഞ്ഞു. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അന്വേഷിച്ചിട്ട് പറയാൻ പറഞ്ഞു. അങ്ങനെ അന്വേഷിച്ചപ്പോൾ കഴുത്തേലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഒരുമാതിരിപ്പെട്ട ആവശ്യത്തിലൊന്നും കഴുത്തെ ചെയ്യത്തില്ല. അത് കാരണം കിട്ടിയത് മെഡിസിറ്റിയില്ല, പാല. വലിയ 1-2 ഡയാലിസിസ് എൻ്റെ മുടങ്ങിയിട്ടുണ്ട്. ഇനി ശനിയാഴ്ച പോകേണ്ടതാണ്. സാമ്പത്തികപരമായിട്ട് വലിയ ബുദ്ധിമുട്ടുവാണ്. വീട്ടുകാരും ചെലവും എല്ലാം കൂടെ. വാടക പോലും കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഈ വീട് വാടക പോലും കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. 3-4 മാസമായിട്ട് വാടക പോലും കൊടുക്കുന്നില്ല. രോഗിയായ സുരേന്ദ്രനെ വീട്ടിൽ തനിച്ചാക്കി ജോലിക്ക് പോകാൻ പറ്റാത്തതിനാൽ ഭാര്യ സുനിതയ്ക്കും വരുമാന മാർഗങ്ങളൊന്നുമില്ല. വളരെയേറെ ബുദ്ധിമുട്ടില്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആഴ്ച 3 ഡയാലിസിസ് ചെയ്യുന്നത്. ഇപ്പം മെഡിക്കൽ കോളേജിൽ ചികിത്സയായിരുന്നു. ഇപ്പം ഡോക്ടർമാർ ഒന്നും പറയുന്നില്ലായിരുന്നു. ചോദിച്ചപ്പോൾ 2 കിഡ്നിക്കും കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പം ഡയാലിസിസ് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം 3 എണ്ണം അവിടെ ചെയ്തു, ബാക്കി അടുത്ത ഹോസ്പിറ്റലിൽ ചെയ്യാൻ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഒഴിവാക്കി. അതുകൊണ്ട് ഇപ്പം പാല മെഡിസിറ്റിയിലാണ് ചെയ്യുന്നത്. അപ്പം ആഴ്ച 3 എണ്ണം ചെയ്യണം. അപ്പം ആകെ ബുദ്ധിമുട്ടും കാര്യങ്ങളും പിള്ളേരുടെ പഠിത്തവും വീട്ടിലെ കാര്യങ്ങളും. ഇപ്പം ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ല. അത് കാരണം വളരെ സാമ്പത്തികമായിട്ട് ആകെ ബുദ്ധിമുട്ട് കഴിയുകയാണ്. ഒരു ദിവസത്തെ പോക്ക് 4000 രൂപയാകും. ആഴ്ച 3 ഡയാലിസിസ് ആണ്. നാട്ടുകാരുടെ മറ്റ് സഹായം കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. താമസിക്കുന്ന വീടിന്റെ വാടക കൊടുത്തിട്ട് മാസങ്ങളായി. എപ്പോൾ വേണമെങ്കിലും ഉടമ ഇറക്കിവിടാവുന്ന സ്ഥിതിയിലാണ്. സുരേന്ദ്രന് ചികിത്സ തുടരുന്നതിനും പറക്കം മുട്ടാത്ത 2 മക്കളെ പഠിപ്പിക്കുന്നതിനും നല്ലവരായ ആളുകളുടെ സഹായം കൂടിയേ തീരൂ. ഇവരെ സഹായിക്കാൻ താല്പര്യമുള്ളവർ ഈ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. 9562246691. കൂടാതെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വാഴൂർ ശാഖയിൽ സുരേന്ദ്രന്റെ പേരിൽ 3670673232 എന്ന നമ്പറിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.